വലിയ കഷ്ണങ്ങളുമല്ല എന്നാൽ ഏറ്റവും കുഞ്ഞ കഷ്ണങ്ങളുമല്ല, ഇങ്ങനെ ഒരു മീഡിയം കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ നുറുക്കി. ഇനി നീളത്തിൽ വല്ലാണ്ട് നീളമില്ല, അങ്ങനെ ഇങ്ങനെ കഷ്ണങ്ങളായി, കനവും കുറച്ച് കനവും വേണം. ഇനി ഇതിനെ ഒരു മുഴുക്ക് പുരട്ടി ചേർക്കുന്നത് കാണാം. നല്ല ടേസ്റ്റാണ്, എൻ്റെ കൊച്ചുമുളക്കൊക്കെ വളരെ ഇഷ്ടമുള്ളതാണ്. നല്ല നല്ലതുമാണത്, വല്ലാണ്ട് വെള്ളത്തിൽ വേവിക്കല്ല, വളരെ ടേസ്റ്റി ആയിട്ടൊരു മുഴുക്ക് പുരട്ടി. ഗ്യാസിൽ പാനിൽ വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു. ആ എണ്ണ മൂക്കണോട് കൂടിയിട്ട് നമ്മൾ ഇതേപോലെ ലേശം മഞ്ഞപ്പൊടിയിൽ, അങ്ങനെ എണ്ണയിൽ മഞ്ഞപ്പൊടി ഒന്ന് മൂക്കണത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനത്തെ മുഴുക്ക് പുരട്ടിക്കൊക്കെ ഇത് സാധാരണ നമ്മൾ ചെയ്യണതല്ല, എന്നാലും ഇതെങ്ങനെ ചെയ്താൽ ടേസ്റ്റ്. അതുപോലെ കുറച്ച് മുളക് പൊടിയിൽ അത് രണ്ടും ഒന്ന് മൂക്കും. അത് മൂക്കണോട് കൂടിയിട്ട് നമ്മൾ ഈ കഷ്ണത്തിന് നമ്മൾ അത് രണ്ടും ഒന്ന് മൂത്തിട്ടുണ്ടാവും, അതിൻ്റെ ആ പച്ച ഇത് മാറി. ഇനി നമ്മളിതായി കഷ്ണത്തിന് കയ്യിലേക്ക് അതാ ഇനിയിപ്പോൾ ഇനി ഇളക്കി കൊടുത്താലും പ്രശ്നമില്ല, കാരണം ആ മഞ്ഞളും മുളകും ഒന്ന് മൂത്തിരിക്കുന്നു. അങ്ങനെ ഇളക്കുക, എണ്ണ ഇളക്കിക്കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ആ എണ്ണയും ആ മുളക് പൊടി മഞ്ഞപ്പൊടി തൊട്ടു ചെയ്ത. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, അധിക വെള്ളം വേണം. കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ടിതിനെ ഒന്ന് വേവാൻ. ഇതൊക്കെ ശരിക്ക് റോ ആയിട്ട് കഴിക്കാൻ തന്നെ ടേസ്റ്റാണല്ലോ. ഇനി ഇതിനെ ഒന്ന് സിമ്മിൽ വെച്ച് അടച്ചു വെച്ച് ഒന്ന് വേവട്ടെ. വെള്ളം വറ്റി, കുറച്ച് ഉപ്പിടാം. അതിൻ്റെ പണി കഴിഞ്ഞു. ഇനി ആ വെള്ളവും വറ്റി ഇതൊക്കെ വേവും ചെയ്തു. ഇനിതാ കുറച്ച് വെളിച്ചെണ്ണ വെറുതെ മീക്ക് വരുത്തി എന്നാണല്ലോ, കുറച്ച് വെളിച്ചെണ്ണ മീതെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ടേസ്റ്റി മീക്ക് വരുത്തി. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ബീറ്റ്റൂട്ടിൻ്റെ. ബീറ്റ്റൂട്ട് ഇഷ്ടമല്ലാത്ത കുട്ടികളും കൂടി ഈ മീക്ക് വരുത്തി കൂട്ടിയിട്ട് ബീറ്റ്റൂട്ട് നന്നായി കഴിക്കും.